നമസ്കാരം. രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളാണ് ഹനുമാൻ. ഹനുമാൻ ശരിക്കും വാനരനാണ്, കുരങ്ങനാണ്. മഹാകവി എന്നൊക്കെ വാൽമീകി പ്രയോഗിക്കുന്നുണ്ട്. വലിയ കുരങ്ങൻ ആണ്, ബൃഹദ്വാനരൻ, മെഗാവാനരനാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഹനുമാൻ ഈ ശ്രീരാമലക്ഷ്മണന്മാരെ ആദ്യമായിട്ട് കാണുന്നത് കിഷ്കിന്ധാകാന്ഡം 3-ാം സർഗത്തിലാണ്. അതിനെക്കുറിച്ച് പരാമർശം ഉള്ളത്. അത് രാമലക്ഷ്മണന്മാരിങ്ങനെ ശബരിക്ക് മോക്ഷമൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ കിഷ്കിന്ധയിലേക്ക് വരുമ്പോൾ അവിടെ ജ്യേഷ്ഠനെ ഭയന്ന്, ബാലിയെ ഭയന്ന് ഒളിച്ചു താമസിക്കുന്ന സുഗ്രീവൻ ഈ രാമലക്ഷ്മണന്മാരെ കണ്ടു. അപ്പോൾ നല്ല സൂര്യതേജസ്സോടുകൂടിയ, നല്ല എന്താ പറയുക, തപ്തകഞ്ചന സന്നിഭന്മാർ, ഉരുക്കിയ സ്വർണത്തിൻ്റെ തേജസ്സുള്ള ഈ രണ്ട് പേരിങ്ങനെ നടന്നു വരണ കണ്ടപ്പോൾ ഇവരാരാണ് എന്നൊരു സംശയം. ഇനി വല്ല ബാലിയുടെ ചാരന്മാരാണോ, എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ? സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുമല്ലോ പേടിച്ച് താമസിക്കുന്ന ഒരാൾക്ക്. അങ്ങനെ തോന്നിയിട്ട് സുഗ്രീവൻ ഹനുമാനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹനുമാൻ, ആ വരണ ആൾക്കാരാരാന്ന് ഒന്ന് പോയി അന്വേഷിക്കുമോ? മിത്രങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമോ എന്നും പറഞ്ഞു. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ബ്രഹ്മചാരിയുടെ രൂപം കൈക്കൊണ്ടു. അതെ, ഭിക്ഷുരൂപം എന്നാണ് വാൽമീകിയുടെ പ്രയോഗം. ഒരു ഭിക്ഷുവിൻ്റെ രൂപം കൈക്കൊണ്ട്, ഒരു സന്യാസിയുടെ രൂപം കൈക്കൊണ്ട്, ബ്രഹ്മചാരി സന്യാസി ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരാളുടെ രൂപം കൈക്കൊണ്ട് ഹനുമാൻ നേരെ രാമലക്ഷ്മണന്മാരുടെ അടുത്ത് വന്ന് നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചു. ആദ്യം അവരാരാണെന്ന് ചോദിച്ചു. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി, ഞാനിങ്ങനെ ജ്യേഷ്ഠനെ ഭയന്ന് താമസിക്കുന്ന ജ്യേഷ്ഠനായ ബാലി എന്ന വാനരനെ ഭയന്ന് താമസിക്കുന്ന സുഗ്രീവൻ്റെ മന്ത്രിയാണ് ഞാൻ, അദ്ദേഹം പറഞ്ഞയച്ചിട്ടാണ് വന്നത്, ഞാൻ വായുപുത്രനാണ്, എൻ്റെ പേര് ഹനുമാൻ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് പരിചയപ്പെടുത്തി. എൻ്റെ ഈ രൂപമല്ല, ഇപ്പോൾ കാണുന്ന ഈ ഭിക്ഷുവിൻ്റെ രൂപമല്ല എൻ്റെ ശരിക്കുള്ള രൂപം, ഞാനൊരു വാനരനാണ്. ഇതിപ്പോൾ നിങ്ങളെ കണ്ട് സംസാരിക്കാനുള്ള സൗകര്യത്തിന് സ്വീകരിച്ച ഒരു രൂപമാണ് എന്ന് ഹനുമാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് സാക്ഷാൽ ശ്രീരാമൻ, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്, ഉടലെടുത്ത ധർമ്മമായ ശ്രീരാമൻ ലക്ഷ്മണനോട് ഹനുമാനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. അതെന്താണ്? ആദ്യം രാമൻ പറയണം, നാനൃഗ്വേദവിനീതസ്യ നായജുർവേദധാരിണ നാ സാമവേദവിദുഷ ശക്യമേവം പ്രഭാഷിതം നൂനം വ്യാകരണം കൃത്സ്നം അനേന ബഹുധാശ്രുതം ബഹുവ്യാഹരദാനേന നകിഞ്ചിതപശബ്ദിതം സംസ്കാരക്രമസമ്പന്നാം അദ്രുതാമവിളംബിതാം ഉച്ചാരയതി കല്യാണീം വാചം ഹൃദയഹാരിണീം എന്ന് രാമൻ പറഞ്ഞു. ഇത് വാൽമീകിയുടെ വാക്കുകളാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നാണെങ്കിൽ, എന്താ അത്, നാനൃഗ്വേദവിനീതസ്യ, ഋഗ്വേദം വേണ്ട പോലെ പഠിക്കാത്തവൻ, നാ യജുർവേദധാരിണ, യജുർവേദം വേണ്ടതുപോലെ ധരിക്കാത്തവൻ, നാ സാമവേദവിദുഷ, സാമവേദത്തിൽ വൈദുഷ്യം അല്ലെങ്കിൽ പാണ്ഡിത്യം അല്ലെങ്കിൽ അറിവ് നേടാത്തവൻ, ഏവം പ്രഭാഷിതും ന ശക്യം, ഇങ്ങനെ സംസാരിക്കാൻ ശക്തനാവില്ല ലക്ഷ്മണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹനുമ മൂന്ന് വേദവും പഠിച്ചിട്ടുണ്ട്, ഋഗ്വേദം പഠിച്ചിട്ടുണ്ട്, യജുർവേദം പഠിച്ചിട്ടുണ്ട്, സാമവേദം പഠിച്ചിട്ടുണ്ട്. നമ്പൂരി ഭാഷയെ പറഞ്ഞാൽ ഹനുമാൻ ഓത്ത് ചെല്ലാൻ പഠിച്ചിട്ടുണ്ട്. അതെ, ഹനുമാൻ ഓത്ത് ചെല്ലാൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വാനരനാണ്, മങ്കിയാണ്, ഓത്തുമങ്കി ആണ് ഹനുമാൻ. മാത്രമല്ല, ഋഗ്വേദ പാണ്ഡിത്യ പരീക്ഷയാണ് കടവല്ലൂർ അന്യുന്യം, ഋഗ്വേദ പാണ്ഡിത്യ പരീക്ഷ. അതിൽ കടന്നിരിക്കാൻ യോഗ്യനാണ് ആര്? ഹനുമാൻ. അപ്പോൾ കാരണം അദ്ദേഹം ഋഗ്വേദം പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്താ ആവശ്യമുള്ളത്? അപ്പോൾ അത് ഓത്ത് അറിയാവുന്ന ആളാണ്. പിന്നെയോ അടുത്തത് എന്താ പറയുന്നത് ഹനുമാൻ? നൂനം വ്യാകരണം കൃത്സ്നമനേന ബഹുധാശ്രുതം. അല്ലയോ ലക്ഷ്മണ, ഈ ഹനുമാൻ എല്ലാ വ്യാകരണവും പഠിച്ചിട്ടുണ്ട്. വ്യാകരണശാസ്ത്രം ആമൂലാഗ്രം, ഫ്രം റൂട്ട് ടു ബ്രാഞ്ച് ഇയാൾ പഠിച്ചിട്ടുണ്ട്. എന്താ കാരണം? ബഹുവ്യാഹരദാനേന, ഇത്ര നേരം ഇവൻ സംസാരിച്ചു എന്നിട്ടോ, ന കിഞ്ചിതപശബ്ദിതം, ഇത്ര നേരം സംസാരിച്ചിട്ടും ഈ ഹനുമാൻ സംസാരിച്ചതിൽ ഒരൊറ്റ അപശബ്ദം പോലും ഇല്ല. എല്ലാ ശബ്ദങ്ങളും കൃത്യരും. കാരണം വ്യാകരണം പഠിച്ചോനെ അത് പറ്റുള്ളൂ. അത് പിന്നെ ഹനുമാൻ്റെ വാക്കിൻ്റെ സ്വഭാവം പറയണം. എന്താ അത്? സംസ്കാരക്രമസമ്പന്നാം അദ്രുതാം അവിളംബിതാം ഉച്ചാരയതി കല്യാണീം വാചം ഹൃദയഹാരിണീം എന്നാണ്.
കല്യാണിയും ഹൃദയഹാരിണിയും വാചം ഉച്ചാരയേരി വളരെ മംഗളകരവും ഹൃദയത്തെ ആകർഷിക്കുന്നതും ഹൃദയാവർജകവും ആയ വാക്കാണ് ഹനുമാൻ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല. സംസ്കാരക്രമസമ്പന്നാം, വളരെ സംസ്കാരത്തോടുകൂടിയും ക്രമത്തോടുകൂടിയും സംസ്കാരമുള്ള വാക്കാണ്. അതെ, കൾച്ചേർഡ് ആയിട്ടുള്ള വാക്കാണ്, വളരെ കൾച്ചേർഡാണ് ഹനുമാൻ. സംസ്കാരസമ്പന്നന, അങ്ങനെയാവണം ഓരോ വിദ്യാസമ്പന്നനും. അതാണ് അതിൻ്റെ അർത്ഥം. വിദ്യാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ അയാൾ സംസ്കാരസമ്പന്നനായിരിക്കണം. സംസ്കാരസമ്പന്നനാണെങ്കിൽ സംസ്കാരസമ്പന്നൻ അല്ലെങ്കിൽ അയാൾ വിദ്യാസമ്പന്നനല്ല. കുറച്ച് അക്ഷരമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചില വിദ്യകളും പഠിച്ചിട്ടുണ്ടാവും. ആ വിദ്യ അല്ല ഇവിടെ. സംസ്കാരം ഉണ്ടാവണം മനസ്സിന്, സംസ്കാരക്രമസമ്പന്നൻ. അദ്രുതാം അവിളംബിതാം, വളരെ സ്പീഡിലല്ല സംസാരിക്കുന്നത്, വളരെ പതുക്കിയല്ല സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഹനുമാൻ്റെ സംസാരം. വളരെ സ്പീഡിൽ സംസാരിച്ചാൽ ഒന്നും മനസ്സിലാവില്ല, വലുത് മനസ്സിലാവുമോ? അതെ, എന്തെങ്കിലും വളരെ സ്പീഡിലങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കാം, ഒന്നും മനസ്സിലാവാത്ത തരത്തിലൊരു കാര്യം പറയാൻ പറ്റും. കർക്കിടലഗ്നവും അതിൽ രാഹുവും ഇടവത്തിൽ ചന്ദ്രബുധശുക്രന്മാരും മേടത്തിൽ ആദിത്യനും മകരത്തിൽ ചൊവ്വയും തുലാത്തിൽ ശനിയും നിൽക്കുന്ന സമയത്ത് യാതൊരു പുരുഷൻ ഭൂലോകത്തിൽ ജാതനാകുന്നു അവൻ സമുദ്രപറ്റം തമ്മിലുള്ള ജൂഹലയത്തിൽ ചെങ്കോൾ ചുഴത്തുന്നവനായിരിക്കും എന്ന് പറഞ്ഞാൽ വലുത് മനസ്സിലായോ? ഈ സ്പീഡുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. ഇനി വളരെ പതുക്കെ പറഞ്ഞാലോ, അയ്യയ്യയ്യോ, അവാർഡ് സിനിമ പോലെ. പിന്നെ ഒരു വാക്ക് പറയണമെങ്കിൽ 2 മണിക്കൂർ കഴിയണം, അപ്പോഴും ഒന്നും മനസ്സിലാവില്ല. അതേ കഴിഞ്ഞു. ഇനി വല്ലതും പറയണമെങ്കിൽ 2 മണിക്കൂർ കഴിയണം. വളരെ പതുക്കെ പറഞ്ഞാലും വളരെ സ്പീഡിൽ പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. അതെ, അതുകൊണ്ട് ഹനുമാൻ എങ്ങനെ പറഞ്ഞു? അദ്രുതാം അവിളംബിതാം, വളരെ സ്പീഡിലും അല്ല, വളരെ പതുക്കെയല്ലാതെ സംസ്കാരക്രമസമ്പന്നാം അദ്രുതാം അവിളംബിതാം കല്യാണിയും ഹൃദയഹാരിണിയും വാചം ഉച്ചാരയതി. വളരെ ഹൃദയാവർജകമായ വാക്ക് ഹനുമാൻ പറയുന്നു. ഇത് രാമൻ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അതെ, അപ്പോൾ ധർമ്മം ആയ ഉടലെടുത്ത ധർമ്മമായ രാമൻ ഹനുമാന് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ കൈക്കൂലി കൊടുത്താൽ പല സർട്ടിഫിക്കറ്റും കിട്ടും, രാമൻ കൈക്കൂലി മേടിക്കില്ല, കാരണം അത് ധർമ്മം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൈക്കൂലി മേടിക്കാത്ത ഉടലെടുത്ത ധർമ്മമായ രാമൻ ഹനുമാന് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ഹീ ഈസ് എ ഗ്രേറ്റ് ഗ്രമേറിയൻ മങ്കി, വളരെ ഗ്രമേറിയൻ മങ്കിയാണ് ആര്? വ്യാകരണം പഠിച്ച വാനരനാണ് ആര്? ഹനുമാൻ. വാവ്യ വാകരണ വ്യാകര വാനര വ്യാകരണൻ വ്യാവാ വ്യാകരണ വാനരനാണ് ഹനുമാൻ. വേദം പഠിച്ചിട്ടുണ്ട്, വ്യാകരണം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് എൻ്റെ ലക്ഷ്മണ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയത് എന്ന് രാമൻ പറഞ്ഞു. പിന്നെ എന്താപ്പോൾ അതിന് അങ്ങനെ വെറുതെ അങ്ങോട്ട്? ഒരു വാനരനാണോ ഹനുമാൻ? കാഴ്ച ബംഗ്ലാവിൽ കിടക്കുന്ന കുരങ്ങന്മാരുടെ കൂട്ടത്തിലെ ഒരാളാണോ? അല്ല. അതെ, ഹനുമാൻ്റെ ജനനം വാൽമീകി രാമായണത്തിൽ കണ്ട പ്രകാരം പല കഥകളും ഹനുമാൻ്റെ ജനനത്തെക്കുറിച്ചുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയുക, നിശ്ചയുണ്ടാവുകയും ചെയ്യും. നമ്പൂരിപക്ഷെ നിങ്ങൾക്കൊക്കെ അത് നിശ്ചയുണ്ടാവും. പക്ഷേ വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധാകണ്ഡം 66-ാം സർഗം, അവിടെയാണ് ഹനുമാൻ്റെ ജന്മകഥ ഒന്ന് സൂചിപ്പിക്കുന്നത്. വളരെ വിസ്തരിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഹനുമാനോട് ജാമ്പവാനാണ് ഇത് പറയുന്നത്. വാൽമീകി രാമായണം കിഷ്കിന്ധാകണ്ഡം 66-ാം സർഗം, ആ സർഗത്തിൻ്റെ പേര് ഹനുമത് പ്രബോധനം എന്നാണ്. ഹനുമത് പ്രബോധനം ഹനുമാനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ജാമ്പവാൻ. അപ്പോൾ എന്താ സന്ദർഭം എന്ന് വെച്ചാൽ, സീതയെ അന്വേഷിക്കാൻ വേണ്ടി നാനാദിക്കുകളിലേക്കും വാനരന്മാരെ പറഞ്ഞയച്ചു. അതിൽ തെക്ക് ദിക്കിലേക്ക് പോയ വാനരന്മാരുടെ സെറ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു ഹനുമാൻ. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു സമുദ്രത്തിൻ്റെ പക്കത്ത്, അതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ സമുദ്രത്തിൻ്റെ പക്കത്ത് എത്തിച്ചേർന്നു. ഇനി ചാടണം, 100 യോജനയുണ്ട് സമുദ്രം ലങ്കയ്ക്ക് ചാടാൻ. ആരാ ചാടുക എന്ന് പറഞ്ഞപ്പോൾ ഓരോ വാനരന്മാരും അവരവരുടെ ചാടാനുള്ള കഴിവ് പറഞ്ഞു തുടങ്ങി. ഞാൻ 10 യോജന ചാടാം, ഒരാൾ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ഞാൻ 20 ചാടാം, 30 ചാടാം, 40 ചാടാം, 50 ചാടാം. അങ്ങോട്ട് ചാടിയാൽ പോരെ, ഇങ്ങോട്ടും ചാടണം. അതെ, അതുകൊണ്ട് എത്തില്ലല്ലോ. അപ്പോൾ ഹനുമാൻ മാത്രം ഒരു മൂലയ്ക്ക് അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹനുമാൻ ഇങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടില്ല. അപ്പം പോയിട്ട് ജാമ്പവ ഇങ്ങനെ നോക്കി, ഏയ് എന്താ ഹനുമാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണേ? അങ്ങ് നിസ്സാരക്കാരനാണോ? ഏ, അങ്ങ് വായുദേവൻ്റെ പുത്രനല്ലേ? സാക്ഷാൽ വായുദേവൻ്റെ അങ്ങയുടെ കഥ ഞാൻ പറയാം, ജന്മകഥ. പുഞ്ചികസ്ഥല എന്ന് പറയുന്ന ഒരു അപ്സരസ്
ഒരു മഹർഷിയുടെ ശാപം നിമിത്തം അഞ്ജന എന്ന് പറയുന്നൊരു വാനര സ്ത്രീയായിട്ട് പിറന്നു. അഞ്ജന കുഞ്ചരൻ എന്ന് പറയുന്ന വാനരൻ്റെ പുത്രിയാണ് ഈ അഞ്ജന. അത് പുഞ്ചികസ്ഥല എന്ന അപ്സരസ് ശാപം നിമിത്തം ജനിച്ചതാണ് വാനര സ്ത്രീയായിട്ട്. വാനര സ്ത്രീയാണെങ്കിലും വളരെ സുന്ദരിയായിരുന്നു. ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുണ്ട് ആർക്ക്? ഈ അഞ്ജനയ്ക്ക്. കാമരൂപിണിയാണ്, അവനോട് ഇച്ഛിച്ച രൂപം അങ്ങോട്ട് കൈക്കൊള്ളാം. കുഞ്ചരൻ എന്ന വാനരൻ്റെ മകളും അദ്ദേഹം ആയിട്ട് ഈ പുഞ്ചികസ്ഥല എന്ന അപ്സരസ് പിറന്നു. അഞ്ജന എന്ന പേരിൽ പിറന്നു. കേസരി എന്ന വാനരൻ്റെ ഭാര്യയായിരുന്നു ആരെ? ഈ അഞ്ജന. അപ്പോൾ അങ്ങനെ അഞ്ജന ഒരു ദിവസം മനുഷ്യരൂപം കൈക്കൊണ്ട് സർവാഭരണ ഭൂഷിതയായിട്ട് നല്ല പട്ടുസാരി ഉടുത്ത് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പർവ്വതത്തിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ വായുദേവൻ ഈ അഞ്ജനയുടെ അനിതര സാധാരണമായ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങി പതുക്കെ പതുക്കെ വന്ന് അഞ്ജനെ അങ്ങോട്ട് ആലിംഗനം ചെയ്തപ്പോൾ അഞ്ജന ചോദിച്ചു, ആരാണ് എൻ്റെ ഏകപത്നീവ്രതം തടസ്സപ്പെടുത്തുന്നത്? ആരാ എൻ്റെ ഏകപത്നീവ്രതം തടസ്സപ്പെടുത്തുന്നത്? ഏകപത്നീവ്രതമല്ല, ഏകപതിവ്രതം എന്നാണ് പറയണ്ടേ. വാൽമീകിയുടെ പ്രയോഗം ഏകപത്നീവ്രതം തന്നെയാണ്, അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രയോഗമില്ലേ. അപ്പോൾ വായുദേവൻ പറഞ്ഞു, അഞ്ജനെ, ഞാൻ നിന്നെ ഭയപ്പെടുത്താനോ ഉപദ്രവിക്കാനോ വന്നതല്ല, നിന്നെ ഞാൻ ദേഹം കൊണ്ട് ആലിംഗനം ചെയ്ത് മനസ്സുകൊണ്ട് പ്രാപിച്ചതിനാൽ നിനക്ക് ഒന്നാന്തരം യോഗ്യനായ ഒരു മകനുണ്ടാവും എന്ന് പറഞ്ഞ് വായുദേവൻ പോയി. അങ്ങനെ അഞ്ജന ഒരു ഗുഹയിൽ വെച്ച് ഈ ഹനുമാനെ പ്രസവിച്ചു. അപ്പോൾ ഹനുമാൻ എന്ന പേരെങ്ങനെ വന്നു? ഹനുമാൻ പ്രസവിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കിഴക്കോട്ടിങ്ങനെ നോക്കിയപ്പോൾ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടപ്പോൾ നല്ലൊരു പഴമാണ്, തനിക്ക് തിന്നാനൊരു പഴമാണ്, കുട്ടിയാണ്, തനിക്ക് തിന്നാനുള്ള ഒരു പഴമാണ്, വായുവിൻ്റെ മകനാണല്ലോ, പഴമാണെന്ന് വിചാരിച്ച് ഒരു ഒറ്റ ചാട്ടം കിടിയാണ്. അങ്ങനെ സൂര്യനെ നോക്കി കുതിക്കുക ഹനുമാൻ. 300 യോജന സഞ്ചരിച്ചപ്പോൾ ദേവേന്ദ്രൻ ദേഷ്യം വന്നിട്ട് വജ്രായുധം കൊണ്ട് ഒരു വെട്ട വെട്ടി വെട്ടി ഹനുമാൻ താഴ്ത്തു വീണു. ഹനുമാൻ്റെ ഇടത്തെ താടിയെല്ല് മുറിഞ്ഞു. അതുകൊണ്ട് ഹനു താടിയെല്ല് മുറിഞ്ഞതുകൊണ്ട് ഹനുമാൻ എന്ന് പേര് വന്നു. ഹനുമാൻ അവിടെ വീണു, മരിച്ചു എന്നാണ് വാൽമീകി പറയുന്നത്. അങ്ങനെ മരിച്ചപ്പോൾ വായുദേവൻ പണിമുടക്കി. വായുദേവൻ പണിമുടക്കി, ഓക്സിജൻ കിട്ടാത്ത ചോദ്യം, ഓക്സിജൻ പ്രാണവായു കിട്ടാല്ലേ, വായു പണിമുടക്കി. എല്ലാ ദേവന്മാരും കൂടി ഒരു വിധത്തിൽ പോയി വായുദേവനെ സമാധാനിപ്പിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മാവ് ഹനുമാന് വരം കൊടുത്തു. വായുദേവൻ സമാധാനിച്ചു, ഹനുമാൻ ജീവൻ വീണ്ടും കിട്ടി. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞു, ഹനുമാനെ യുദ്ധത്തിൽ ആയുധം കൊണ്ട് ആർക്കും കൊല്ലാൻ സാധിക്കില്ല എന്നൊരു വരം ബ്രഹ്മാവ് കൊടുത്തു. തൻ്റെ വജ്രായുധമേറ്റ് താടി തകരാറായ ആളാണ് ഹനുമാൻ. അത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ, ഹനുമാൻ ഇഷ്ടം ഉള്ള സമയത്തേ അദ്ദേഹം മരിക്കുള്ളൂ എന്ന് ഒരു വരം ദേവേന്ദ്രനും കൊടുത്തു. അങ്ങനെയുള്ള ആളാണ് അങ്ങ്. അങ്ങക്ക് ഈ സമുദ്രം ചാടാൻ വല്ല പ്രയാസമുണ്ടോ എന്നാണ് ജാംബവാൻ ചോദിച്ചത്. ഇത്ര മാഹാത്മ്യമുള്ള ഒരു കഥാപാത്രമാണ് ആരെ? ഹനുമാൻ. ഹനുമാനാണ് വാനരനാണെങ്കിലും ഇന്ത്യയിൽ ഹനുമാനാണ് വാക്കിൻ്റെ പതി, വാക്കിൻ്റെ അധികാരി, വാക്ക് പറയാൻ ദൂതലക്ഷണം. അതുപോലെ ഹനുമാൻ്റെ സാമർഥ്യങ്ങൾ വെളിവാകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വാൽമീകി രാമായണത്തിലുണ്ട്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കാം. എന്തായാലും ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതനെ ശിരസ്സുകൊണ്ട് നമിക്കുന്നു, ഹനുമാനെ ശിരസ്സുകൊണ്ട് നമിക്കുന്നു. നമസ്കാരം.